ഇതിന്റെ എവിടെയൊക്കെയാണാവോ പഞ്ചു? ആ അതൊന്ന്. ആ നീ എന്തായി കാണിക്കണേ? കണ്ടൂടെ ഇങ്ങനൊന്നല്ല പഞ്ചർ നോക്കുന്നത്. ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ, അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും, അവിടെ പഞ്ചർ ഉണ്ടാവും. ഒരു ഇരിക്കൽ എടുത്തോട് കുത്ത. പഞ്ചർ കണ്ടുപിടിക്കാൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാട്ട. ബസ് മുതൽ പറയട ബാക്കി പറയട. എന്താ പ്രശ്നം? കൈമൾ സാർ വന്നിട്ടുണ്ട്. എവിടെ? പണി കഴിഞ്ഞ് വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് ഇപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം വണ്ടി അയാളെ കണ്ണിപ്പെടണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റ്. ഞാൻ എന്തെങ്കിലും അവതാ പറഞ്ഞ അയാളെ തണുപ്പിച്ചു വിട്ടോളാം. ചെല്ല് സുന്ദര. എന്താണത്? മുൾക്കിരീടം. ആ ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം പോലെയാണ്. മൊയിലാളിയല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇരുക്കി ഊത്തി കയറ്റി വെക്കാൻ? ഇത് മുഴുവൻ പഞ്ചറാ. ഇത് പഞ്ചറൊട്ടിക്കണ കാശുണ്ടെങ്കിൽ മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം. ഒന്നുകൂടി അല്ല, ഈ കടയിലെ കാശായിട്ട് കൊടുക്കും. കടയിലോ? എന്തിന്റെ? അവിടെ നിന്ന് ഒരു ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കലി പണ്ടാറങ്ങി കുത്തിക്കയറ്റി വെച്ചത്. ഈ മുടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ. ഒന്നുകൂടെ വേണോ? പോടോ വട. എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങി നടക്കേണ്ടി വരും എന്റെ പേടി. മുഖം കഴുകാനാവല്ലേ ഞാൻ. അയ്യോ എടാ അവള് ചാടി. അപ്പൊ ആത്മഹത്യ തന്നെ. രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. അവള് ചത്ത വീരപ്പ കുറിപ്പ് നമ്മളെ വെറുതെ വിടും. അപ്പൊ രക്ഷിക്കണം. അവളെ കാണുന്നില്ല. പുലിവാലാകും. നീ ചാട്. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനി ഒന്നും നോക്കാനില്ല. നിന്റെ കൈ പിടിച്ചേ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1 2 3 ഞാൻ പറയും. അപ്പൊ ഒറ്റച്ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരെ. കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങള്, കണ്ടില്ലൊന്നും വരട്ടും. ഒന്ന് നിർത്ത്. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരില്ല. 1 2 3 ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് തുമ്മരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയിക്കാണ്. ഓ, ഈ പുഴയെ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചാടിയേനെ. നീ വെറുതെ ചാടിപ്പോഴ ചീത്തയാക്കണ്ട. ഓ, ഇനിയിപ്പോ ഇവിടെ എന്റെ പെങ്ങളാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഇനി ഇന്ന് മുതൽ ഇത് നിന്റെ മാത്രം പെങ്ങള. മനസ്സിലാകുന്ന ഭാഷ പറയത്തെ. എത്രയാ മോനെ ഇതിന്റെ വില? 100 രൂപ. 100 രൂപയോ? അത് ഇച്ചിരി കൂടുതലല്ലേ. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. മോക്കാണ് ഇത് നന്നായി ചെയ്തത്. എന്താ നീ പല്ലിന്റെ ഇടയ്ക്ക് കുത്തി നിക്കണേ? പാല് കുടിച്ചിട്ട് പല്ലിന്റെ ഇടയ്ക്ക് കയറിയതാ. ആ ബസന്തി എങ്ങാണ്ട് വീണിട്ട് പെടലി ഇടുപ്പ് ഉളുക്കി. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുത്ത് ആവി പിടിക്കാനായിട്ട്. ഇടുപ്പ് ഉളിക്കുന്ന നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ കൃഷ്ണേട്ടൻ പറഞ്ഞതാ. ഞാൻ നോക്കിട്ട് വരട്ടെ. ഇവിടെ വന്ന്. നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി ഉളുക്കി ഇടുപ്പ് ഉളിക്കുന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാൻ പോവാ. അപ്പൊ നീ കേറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി പിടിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി. മിണ്ടാതിരി, ചെന്നോക്ക്. നീ നോക്കൊന്നും വേണ്ട. നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാ മതി. ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ട് വസന്തി. ഏ, അതിനകത്ത് നിന്നിട്ട് കണ്ണിന്റെ കെട്ടൂരും ഞാൻ നിന്റെ എല്ലൂരും പറഞ്ഞേക്ക. ഇവിടെ ആസനാ
ആത്തനം പൊള്ളിയെന്ന് കുട്ടിക്ക് അങ്ങനെ മനസ്സിലായി. ആക്രാന്ത ആക്രാന്തം കൊണ്ടൊന്നും വന്നതല്ല, കുട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാ. കുട്ടിക്ക് വേണ്ട, എന്റെ ദൈവമേ, പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത്. ആ ഒടുക്കത്തവന്റെ കെട്ടുകാരൻ നോക്കാനും പറ്റണല്ല. ഞാനാ പൂനാന്ന് പറഞ്ഞാ എനിക്ക് മനസ്സിലാവൊന്നുമില്ല. കുട്ടിക്ക് വേദന ഉണ്ടല്ലേ, ഹോസ്പിറ്റലിൽ പോണോ? ഞാനും വരാ, എനിക്കും വേദന ഉണ്ട്, ഒറ്റക്ക് പോവണ്ട. വസന്തി നല്ല വേദന ഉണ്ട്, അതാ കരയണത്. ഞാൻ വരാ കൂടെ. എങ്ങനെ ഒന്ന് പറഞ്ഞാലും മനസ്സിലാവൂല, ഒടുക്കത്തൊരു കെട്ടും. സോറി, ഞാൻ കണ്ടില്ല.